ഹലോ ഗൈസ് നമസ്കാരം ഉണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ 5 മണിയായപ്പോൾ തന്നെ ഈ സ്ക്രീനിൽ തിയേറ്ററിനകത്ത് വന്നതാണ്. പക്ഷെ മലയാളത്തിൽ ആദ്യത്തെ സിനിമ നമ്മളിന്ന് കണ്ടത് പാച്ചുവും അത്ഭുത വിളക്കും എന്ന സിനിമയാണ്. നമ്മുടെ ഫഹദ് ഫാസിൽ നായകനായിട്ട് വരുന്ന അഖിൽ സത്യൻ്റെ ആദ്യത്തെ സംവിധാനത്തിൽ വരുന്ന അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ ഫിലിമാണ്. സോ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ളൊരു സാധനമാണ്, കാരണം ഇറ്റ്സ് കമ്മിങ് ഫ്രം എ ഫിലിമി ഫാമിലി. അപ്പോൾ ഒരു എന്താ സെക്കൻഡ് ജനറേഷൻ ടാലൻറ്റുകൾ അണിനിരക്കുന്ന ഒരു സിനിമയാണെന്ന് പറയുന്നതായിരുന്നു. ഈ ഒരു സിനിമയുടെ ആദ്യം തന്നെ ഇന്ന് മലയാള സിനിമകളിൽ പിക്ക് ചെയ്യാമെന്നുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് വന്നു. സോ എങ്ങനെയുണ്ട് ഈ സിനിമ എന്നുള്ളത്? നമ്മൾ ആദ്യം മുതൽ ഈ സിനിമ കണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യമേ ഒരു ഒരു ചെറിയ ഒരു തമാശ മൂഡിൽ നമ്മളെ ഈ സിനിമ പതുക്കെ ഞാൻ ആ ഒരു സിനിമയുടെ മൂഡിലേക്ക് സെറ്റ് ചെയ്ത് ഒരു സൈഡിൽ വരുന്നുണ്ട്. തുടക്കത്തിൽ ഈ പറയുന്ന പോലെ മുകേഷ് ഏട്ടൻ വരുന്ന കുറേ തമാശ രംഗങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ ഇന്നസെൻറ്റിൻ്റെ ചെറിയൊരു ഒരു കഥാപാത്രം ഒരു സൈഡിൽ വരുന്നുണ്ട്. ബോംബെയിൽ കാണിക്കുന്ന കുറേ കഥാപാത്രങ്ങളും ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ചില കഥാപാത്രങ്ങളും നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന ചില ഒബ്സർവേഷൻസിനെ ഒരു എന്താ പറയുക ഹാസ്യത്തിൻ്റെ ഒരു 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 പൊതിയിൽ പൊതിഞ്ഞ് നല്ല രസകരമായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എൻജോയ് ചെയ്ത ആ സിനിമയുടെ ഒരു മൂഡിലേക്ക് പയ്യെ സെറ്റായി വരുന്നുണ്ട്. എന്നിട്ട് ഇവരുടെ ലൈഫിലേക്ക് ഒരു എന്താ പറയുക ഓൾമോസ്റ്റ് ഒരു സ്ട്രേഞ്ചർ പോലെ ഒരു 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 സുഹൃത്ത് ഒരു കണക്ഷൻ വഴി പരിചയമുള്ള ഒരാൾ വഴി ഒരു യാത്രക്കിടയിൽ സംഭവിക്കുന്ന ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റിൽ നിന്നാണ് ഈ സിനിമയുടെ ഒരു സ്പൈൻ എന്ന് പറയുന്ന കഥയുടെ ഒരു മൂഡിലേക്ക് നമ്മൾ വരുന്നത്. അതുവരെയും സിനിമ രസകരമായിട്ടൊരു തമാശ മൂഡിലാണ് പോകുന്നത്. അതിനുശേഷവും കോമഡി എലിമെൻറ്റ്സ് ഉണ്ട്. സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കുറേ രസമുള്ള കൊച്ചു കൊച്ചു സീനുകൾ കോർത്തിറങ്ങി പോകുന്നുണ്ട്. അത് ആദ്യം മുതൽ ഓൾമോസ്റ്റ് അവസാനം വരെ എത്തുന്നത് വരെയും ഈ സിനിമയിൽ കുഞ്ഞു കുഞ്ഞു ചില സിറ്റുവേഷനുകൾ കുറേ സീനുകൾ ആ സീനുകളൊക്കെ ഇൻഡിവിജ്വലി നമ്മൾ എൻജോയ് ചെയ്യുന്നത്. ആ ചില സീനുകൾ ശരിക്കും നമ്മളെ കാര്യമായിട്ട് രസിപ്പിക്കുന്ന നമ്മൾ ഒച്ചത്തിലൊന്ന് ശബ്ദത്തോടു കൂടി ചിരിക്കുന്ന ചില സീനുകൾ കൂടിയുണ്ട്. പക്ഷേ സിനിമയുടെ ഒരു ടോട്ടാലിറ്റി എന്ന് പറയുന്നത് ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു സ്പൈൻ ഒരു സ്റ്റോറി ഈ സിനിമയ്ക്ക് ഉണ്ട് എന്ന് പറയുന്നതാണ്. ബട്ട് ദ തിങ് ഈസ് ഇറ്റ്സ് ടു ലോങ്. അതായത് ഒരു 3 മണിക്കൂർ അടുപ്പിച്ച് ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യമേ പറഞ്ഞു ഇപ്പോഴത്തെ എന്താ പറയുക ഒരു ഫാസ്റ്റ് പേസ്ഡ് മൂവിൽ ആൾക്കാർ സിനിമ കണ്ടുവരുമ്പോൾ സിനിമ കുറച്ചുകൂടെ നിങ്ങൾ സ്ലോ ആയിട്ട് ട്രീറ്റ് ചെയ്താൽ പോലും ആ ഒരു 3 മണിക്കൂർ ലെങ്ത് എല്ലാവർക്കും ഫീൽ ചെയ്യും. ഇതിൽ കാര്യമായിട്ട് ആ ലെങ്ത് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 40 മിനിറ്റോളം നമുക്ക് ഇതിനെ ഒന്ന് കാശി കുറുക്കിയിരുന്നെങ്കിൽ ആ സിനിമ കണ്ടുവരുന്ന എഫക്റ്റ് കുറച്ചും കൂടെ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. കാരണം അതിൻ്റെ ചില കീ മൊമെൻറ്റ്സ് ഉണ്ട്, ആ മൊമെൻറ്റ്സ് ഇംപ്ലൈ ചെയ്യുന്ന ഒരു ഇമോഷൻ ഉണ്ട്. കാരണം അവസാനമൊക്കെ വരുമ്പോൾ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ചില സീനുകളുണ്ട്. ആ ചില ഇമോഷണൽ സീനുകൾ നമ്മളെ കാര്യമായിട്ട് തട്ടുന്നുമുണ്ട്. ബട്ട് ഹാഡ് ദാറ്റ് ബീൻ കുറച്ചും കൂടെ കാച്ചി കുറുക്കി വന്നിരുന്നുവെങ്കിൽ കാര്യമായിട്ട് കയറി നമുക്ക് ശരിക്കും കുറച്ചും കൂടെ നല്ലതുപോലെ ആ സിനിമയുടെ ഫീല് വന്നേ. അതായത് ചിരിയാണെങ്കിലും അതല്ല അതിൻ്റെ ആ ഇമോഷണൽ സാധനമാണെങ്കിലും. കാരണം നമ്മുടെ ബന്ധങ്ങളുടെ ചില സ്റ്റോറി പറയുന്നതിന് ബന്ധങ്ങളുടെ സ്റ്റോറിക്കിടയിൽ വരുന്ന ചില തമാശകളുണ്ട്. ഒരു പ്രപ്പോസൽ സീനുണ്ട് വിച്ച് ഈസ് ആബ്സല്യൂട്ട്ലി ഫണി. അപ്പോൾ അങ്ങനെയുള്ള കുറേ രസകരമായിട്ടുള്ള സീനുകൾക്കുണ്ട്. ആ രസകരമായിട്ടുള്ള സീനുകൾക്കിടയിലുള്ള ഒരു ഒരു ഗ്യാപ്പ് കഥയിൽ ഫില്ല് ചെയ്ത് പോകുന്നതിൽ ഒരുപാട് ലാഗ് വന്നു എന്നൊരു സാധനമുണ്ട്. പക്ഷേ ദ ക്യാരക്ടേഴ്സ് വേർ ബ്രില്ലിയൻറ്റ്. ഒന്ന് ക്യാരക്ടറൈസേഷൻ, നമ്മൾ രാവിലത്തെ സിനിമയിലും പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ചത്തെ സിനിമയിലും പറഞ്ഞിട്ട് ക്യാരക്ടറൈസേഷൻ പല സിനിമകളിലും വളരെ കാര്യമായിട്ട് എഴുതുന്ന ആൾക്കാർ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഇതിൻ്റെ അഖിൽ സത്യൻ തന്നെയാണ് അത് എഡിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഒന്ന് ഫഹദ് ഫാസിലിൻ്റെ പാച്ചു എന്ന കഥാപാത്രം ഈസ് വെൽ ഡിഫൈൻഡ്. ആ കഥാപാത്രത്തിൻ്റെ ഒരുപക്ഷെ കടന്നു പോകുന്ന ആ ചിന്താ ഒരു ധാര മുഴുവൻ നമുക്ക് സിനിമയുടെ അവസാനത്തോടു കൂടി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. ഹംസധ്വനി എന്ന ക്യാരക്ടറിൽ ഒരു ഫീമെയിൽ ലീഡർ അഞ്ജന ചെയ്ത ഒരു കഥാപാത്രമുണ്ട്. പുള്ളിക്കാരത്തി ഈസ് ലൈക്ക് വെരി വെരി ഇംപ്രസീവ്. വളരെ രസകരമായിട്ട് ആ കഥാപാത്രം ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ വരുമ്പോൾ വളരെ കോൾഡ് ഷോൾഡർ ആയിട്ടും പിന്നീട് ഒരു ഇമോഷണൽ സൈഡ് കാണിച്ചും ഒരു ചെറിയ കുസൃതി ഒരു ചെറിയ എന്താ പറയുക ഒരു ഒരു ചെറിയ പ്രണയം തോന്നുന്ന കണ്ണുകളോടുകൂടിയുള്ള നോട്ടവും അതൊക്കെ വളരെ പ്രോപ്പറായിട്ടൊരു സൈഡിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിലെ വേറെ 2 സ്ത്രീ കഥാപാത്രങ്ങൾ കൂടിയുണ്ട് കീ ആയിട്ടുള്ളത്. നിധി എന്ന ക്യാരക്ടർ ചെയ്ത ആ പെങ്കൊച്ചും പുള്ളിക്കാരത്തി നല്ല മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ഉമ്മച്ചിയുടെ ക്യാരക്ടറുണ്ട്. എനിക്ക് തോന്നുന്നു ആ ക്യാരക്ടറും ഫഹദ് ഫാസിലിൻ്റെ ക്യാരക്ടറും കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ആ സിനിമയിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ചില സംഭവ വികാസങ്ങൾക്ക് കാരണമായിട്ട് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ബ്യൂട്ടിഫുള്ളായിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട്. ഈവൻ വിനീത് ചെയ്ത കഥാപാത്രം, വിനീതിൻ്റെ ക്യാരക്ടറിൽ ഈ പറയുന്ന പോലെ ഇടയ്ക്കൊരു സമയത്ത് നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ഒരു ചാട്ടം കാണുന്നുണ്ട്. അതായത് ഈ മനുഷ്യൻ ഒരു സമയത്ത് വളരെ സോഫ്റ്റായിട്ട് തോന്നും, ചില സമയത്ത് ഭയങ്കര റൂഡായിട്ട് തോന്നും. എന്താണെന്ന് കാര്യം മനസ്സിലാവാതിരിക്കും. പക്ഷേ എങ്കിലും ഇവൻച്വലി ആ ക്യാരക്ടറിനൊരു ഒരു പ്രോപ്പർ ക്യാരക്ടർ എന്താ പറയുക ഒരു ആർക്ക് വരുന്നുണ്ട്. ആ ആർക്ക് നമ്മൾ കണ്ടിരിക്കുന്ന ആൾക്കാർ എൻജോയ് ചെയ്യുകയും ചെയ്യും. വിനീതിന് കണ്ടിരിക്കുന്ന ആൾക്കാരുടെ മനസ്സിലേക്ക് ഈ കഥാപാത്രത്തിലൂടെ കടന്നു ചെല്ലാനും ആയിട്ടുണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഒപ്പം ഈ സിനിമയുടെ കഥാപാത്രങ്ങളായിട്ട് വന്ന കുറേ കൊച്ചു 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 പീസുകളുണ്ട്. ഒരു ട്രെയിനിൽ യാത്ര ചെയ്ത് കൂടെ വരുന്ന ഒരു കൊച്ച് സ്വാമി ഉൾപ്പെടെയുള്ള ഒരു അയ്യപ്പൻ ഉൾപ്പെടെയുള്ള ഒരു ഒരു ക്യാരക്ടർ ഇതിൻ്റെ അകത്ത് വളരെ മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. ക്യാരക്ടറൈസേഷൻ ഈ സിനിമയുടെ പക്കയാണ്.
നല്ല രസമുള്ള തമാശ സീനുകളുണ്ട്, എൻജോയ് ചെയ്ത് കാണാവുന്നുണ്ട്. വളരെ കാര്യമായിട്ടുള്ള ടെക്നിക്കൽ ഗിമിക്കുകളിലേക്കൊന്നും പോയിട്ടില്ല. ക്യാമറ വളരെ ബേസിക്കാണ്. ആൻഡ് മ്യൂസിക് നമ്മൾ സിനിമ കണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കണ്ടിങ്ങനെ ആസ്വദിച്ച് പോകുന്നേയുള്ളൂ, അല്ലാതെ ഇറ്റ്സ് നോട്ട് ടോപ്പ് ഓഫ് ദി ചാർട്സ് എന്ന് പറയാം. പക്ഷേ ഓൾ ഇൻ ഓൾ സിനിമയ്ക്ക് ഒരു ജെൽ ചെയ്ത് പോകുന്ന ഒരു ഫാക്ടറുമുണ്ട്. ആൻഡ് ഇറ്റ്സ് പ്രിറ്റി നൈസ് ആൻഡ് നീറ്റ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, സിനിമ സീനുകളും സിനാരിയോസും തമ്മിൽ ചേർത്ത് വരുന്ന ഒരു സാധനത്തിനിടയിൽ ആ ലെങ്ത് കാരണം ഒരു ലാഗ് ഫീൽ ചെയ്തു എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ബോട്ടം ലൈൻ. ബട്ട് അഗെയിൻ, തിയേറ്ററിൽ പോയിട്ട് ഫാമിലിയായിട്ട് കാണാം. ഞാൻ തീർച്ചയായിട്ടും കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കുക. സോ താഴെ കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യാം. ഇനിയും സിനിമാ വിശേഷങ്ങളുണ്ട്. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ആർ ജെ വിഷ്ണു സൈനിങ് ഓഫ്.